ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ പനിയൊക്കെ ഒരുവിധം എല്ലാവർക്കും മാറി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തലേന്നത്തെ തലേന്ന് വൈകുന്നേരത്തെയും പിറ്റേന്ന് രാവിലെയത്തെയും കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയരുത് കേട്ടോ ഭയങ്കര ഉറുമ്പാണ് കേട്ടോ അതേപോലത്തെ ചെറിയ ചെറിയ ഉറുമ്പാണ് അപ്പം അത് അവർ വരുന്ന വരുമ്പോഴത്തേക്കും ഞാൻ അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രത്തിലിട്ട് ചമ്മിൽ കേട്ടോ അപ്പം നമുക്കിവിടെ വായൻ്റെ ഇല ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് അടുത്ത പറമ്പിൽ കട്ട് പറിച്ചതാണ് കേട്ടോ രണ്ട് കാപ്പിൻ്റെ ഇല അപ്പോൾ കാപ്പിൻ്റെ ഇലയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പാത്രത്തിൽ ഒട്ടി പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അത് ചെച്ചിട്ട് പിന്നെ കാപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം കേക്കൊക്കെ ചെയ്തിട്ട് കൊടുന്ന് വെച്ചതാണ് പിന്നെ ദാജ കണ്ടില്ലേ എല്ലാത്തിലും ഇതേപോലത്തെ ഉറുമ്പാണ് കേട്ടോ അപ്പോൾ ആ ഉറുമ്പിൻ്റെ ചേർന്ന് ഞാൻ അതിനെ കൊല്ലാൻ പിടിക്കാനൊന്നും അത് പൊരിഞ്ഞോട്ടോട്ടോ അത് കിട്ടുന്ന എല്ലാണ്ടല്ലേ ഓടി ഓടി അതിൻ്റെ ഉള്ളിൽക്കൊക്കെ പോവാ ഞാൻ പിന്നെ അതിനെ എങ്ങനെയൊക്കെ സാഹസികമായിട്ട് പിടിച്ച് അതിന് പുറത്താക്കിയിട്ടോ പിന്നെ അത് ബാക്കിയും കൂടി വെച്ചിട്ട് പിന്നെ അന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ചായ എന്താ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വരുമ്പോഴത്തേക്കും ചൂടാറുമെല്ലാം നേരിച്ചിട്ടാണ് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നാല് മണി നാലേ പത്തൊക്കെ ആകുമ്പോൾ ബസ് വരാനും ഇനി ഇപ്പോൾ കണ്ടില്ല ഈ ഉറുമ്പ് കളയും കൊണ്ട് ഭയങ്കര കാടയ്ക്കുന്നു ഇവിടെയൊക്കെ വന്നിട്ട് ചിലത് തമ്മിൽ ചത്ത ഇടക്കുന്നുണ്ട് ചൂട് ചൂട് തട്ടിയിട്ട് പിന്നെ അത് അതേപോലെ ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അത് അവിടെ ഇവിടെ കടിച്ച് ആ ആ മധുരമുള്ള ഭാഗം മാത്രം തിന്നിട്ട് ബാക്കി അവിടെ ഉണ്ടോ അതിന് വേണ്ടി ഞാൻ ഐഡിയക്ക് ഡിയൊക്കെ ഐ ഡിയയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ മുറിച്ച് കൊടുക്കുന്ന ഒന്നെടുത്ത് നാലഞ്ച് പീസാക്കിയപ്പോൾ ഓരോരോന്നെടുത്ത് അങ്ങനെ തിന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കൽ ചായയൊക്കെ കൊടുത്ത് പിന്നെ അരി ആട്ടാൻ വേണ്ടി തിന്നെട്ടോ അപ്പോഴത്തേക്കും ഇരുടായിരുന്നു മരുവായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ വെള്ളപ്പത്തിനാണ് ടാ അപ്പോൾ തേങ്ങ ചിരവ നമുക്ക് ചിരവല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് ചെറിയ ജാറിലൊന്ന് ഇത് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളപ്പത്തിന് ഞാൻ ചോറും അഴിയും ഉഴുന്നത്തിരി കൂട്ട അല്ല ഉഴുന്നല്ല ഉലുവത്തിരി കൂട്ടോ അതും കൂടി കൂട്ടിയിട്ട് തേങ്ങയും കൂട്ടിയിട്ട് ഒത്തിരി ഈസ്റ്റോ പിന്നെ ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളാട്ടോ അപ്പം ഈസ്റ്റ് ഒക്കെ തണുത്ത് അങ്ങത്തിയുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയാണ് അരച്ചു വെച്ചിട്ടുള്ളാട്ട പിന്നെ ഇത് രാവിലെ ഇങ്ങനെ മാവ് പൊന്തിയത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ മാവ് പൊന്താതെ ഇളകാതെ നിന്നിട്ടുണ്ട് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് പോവും അപ്പോൾ അതത് പിന്നെ രാവിലത്തെ വീടിയാണ് ഇട്ടടുത്തേ അപ്പോൾ അതാ ഞാൻ കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മാവ് അപ്പോൾ അതാ ഒരുവിധമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് ഇടുന്ന ദിവസമാണേലും നല്ല പൊന്തി വരും കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് പിന്നെ എന്താ പറയുക തണുത്ത് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി കൂടുന്ന വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്നാലും ഇട്ട് അരച്ച് വെച്ചത് കൊണ്ട് പിന്നെ പൊന്തി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ കേട്ടോ വലിയ കുഴപ്പമില്ല അവിടെ പൊന്തിയിട്ടില്ലെങ്കിൽ ആരും പിന്നെ പിന്നാ മാവൊക്കെ അവിടെ ബാക്കിയായിരിക്കും അപ്പോൾ അത് ഒരു ഒരുവിധമൊക്കെ നന്നായിട്ടുണ്ട് ഞാൻ പിന്നെ ചുട്ട് ഓരോന്ന് ആയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചര ആയിട്ടുണ്ട് രാവിലെ അപ്പം മക്കളൊക്കെ നീപ്പിച്ച് ഓരോ പല്ലി വെക്കാനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ അവിടെ ഇരുന്ന് പല്ലി കിട്ടും തല്ലി കൂടിയാണ് പിന്നെ ഞാൻ കുളിക്കാൻ വെള്ളം വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് പല്ല്യേക്കാനൊക്കെ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധനക്കുട്ടാണ് നീയിച്ചിട്ടില്ല കേട്ടോ ഓന് പിന്നെ ഇന്ന സ്കൂൾ മദ്രസൊക്കെ ലീവാണ് ഭയങ്കര കരച്ചിലേറി കേട്ടോ രാവിലെ നീക്കുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇന്നപ്പോൾ പിന്നെ ഇന്നലെ പിന്നെ അഞ്ച് വയസ്സുള്ളവർക്കൊക്കെ അല്ല പത്ത് വയസ്സുള്ളവർക്കൊക്കെ സൂചി അടിച്ചിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ അജു അഞ്ച് അഞ്ചിലാണ് കേട്ടോ അവന് പത്ത് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഓനും സൂചി വച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ ആ ഒരിതിൽ ഓന് വേദന ഉണ്ട് പക്ഷേ ഇപ്പോൾ അനിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഓനും ഇവിടെ ഇനിച്ചിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ ഓന് ഇങ്ങനെ കൈ ചെറുതായിട്ട് വേദന ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ട് സാധനക്കുട്ടനും പറയുന്നുണ്ട് എനിക്കും സൂചി അടിച്ചിട്ട് എനിക്കും പനിയാണ് കൈ അനക്കാൻ വയ്യ ഞാനൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഉണീക്കാൻ പഠിച്ചിട്ടാണ് ആക്ക് അല്ലാതെ ഒന്നും സൂചി അടിച്ചിട്ടൊന്നും കേട്ടോ വെറുതെ ഓരോ ഐഡിയ ഇറക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ചു നേരം കൂടി കടന്നോ ഞാൻ ഇനി വിളിക്കാൻ വരുമ്പോൾ എന്തായാലും ഉണീക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെയും വന്ന് കടിയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഇതൊക്കെ ഓരിക്കു മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരെ മാറ്റിച്ച് കുളിപ്പിച്ച് മാറ്റിലൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളി മദ്രസിൽ പറഞ്ഞായിക്കൂട്ടം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്കുള്ള ചായങ്കടിയൊക്കെ ആക്കുക അപ്പോൾ ഓരോ തിരക്ക് ഉള്ള സമയം ഭയങ്കര സമയമാണല്ലോ ആരേമക്കാലിന് മദ്രസിൽ പോകണം അതുകൊണ്ട് പിന്നെ ആ സമയത്തേക്ക് വേഗം ഒരാൾ റെഡിയാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഒപ്പനങ്ങനെ നിൽക്കണം കേട്ടോ എല്ലാത്തിനും പിന്നെ അല്ലെങ്കിൽ മൂന്നാളും കുറച്ച് വേഗം കിന്നാൽ അന്ന് ചിലപ്പോൾ മദ്രസ് പോകാൻ നേരം പോകും അപ്പോൾ പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ഒന്നിച്ച് കൂടങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ അത് ആ കടിയൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ട് കണ്ട നല്ല പൊന്തി നല്ല ഉഷാറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അന്ന് മാവ് പൊന്തിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് വൈകുന്നേരം വരെ പറയണ്ട എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായിരിക്കും കാരണം നമ്മൾ രാവിലെ ചെയ്യുന്ന എന്തൊരു പണിയാണെങ്കിലും അത് വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ നാശമാകില്ലേ ഞാനങ്ങനെയാണ് കേട്ടോ അന്നത്തെ ദിവസം പിന്നെ എനിക്ക് ദൂവ് പോലെയൊക്കെ ആയിരിക്കും എന്താ വെച്ചാൽ അപ്പം മനസ്സ് ചത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ഉഷാറായി കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഞാനത് അവർക്ക് വേണ്ടിയിട്ടൊരു മൂന്നാലെണ്ണം ഒക്കെ ചുട്ട് നാലെണ്ണം എന്നല്ല ഒരു അഞ്ചെണ്ണം വരെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ കട്ടൻ ചായയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാപ്പത്തിനും ഒരു റെഡിയായിക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ചായ കുടിക്കലും പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുളിക്കാൻ രാസം തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ പിന്നെ ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചിട്ട് മെല്ലായ മതിയല്ലോ അപ്പം അടുപ്പൊന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളത് ഡാറിൻ്റെ ഒക്കെ ഡ്രമ്മുണ്ടാവുമല്ലോ റോഡ് പണിക്കൊക്കെ എടുക്കുന്ന അപ്പോൾ ആ ഡാർ അങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പകുതി മുറിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് പിന്നെ കുറച്ച് സിമെൻറ്റ് വിട്ടിട്ട് പിന്നെ നമ്മൾ വാങ്ങുന്ന അടുപ്പുണ്ടല്ലോ പത്ത് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പറ്റാ തോന്നണ ഈ അടുപ്പിന് അതും കൂടി ഇങ്ങനെ വെച്ച് സെറ്റാക്കിയൊരടുപ്പാണ് അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാനും പിന്നെ ചോറ് വയ്ക്കാനൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ ചെയ്യലേ അപ്പത്തേരി മണ്ണെണ്ണയൊക്കെ ഒച്ചു കൊടുത്തിട്ട് പിന്നെ ഉണ്ടാക്കുക അല്ല കത്തിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു സമയം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് മാറേ മുക്കാൽ മക്കൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് കത്തിക്കാനും ഒക്കെ നിന്ന കേട്ടോ ഇതായിട്ട് മറവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കത്തി വരുമ്പോഴത്തേനും പിന്നെയും കെട്ടു പോവും അപ്പം ഞാനവിടെ അടുത്ത് തന്നെ നിന്ന് ഓലയും അതും ഇതൊക്കെ ഇങ്ങനെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കാലം അവിടെ കൊടുന്ന് വെച്ച് പിന്നെ ഒന്നുകൂടി ഇങ്ങനെ കത്തി കത്തിപ്പിടിക്കുന്നവരെ അവിടെ നിന്നു പിന്നെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെയും മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ചെടുക്കാൻ പിന്നെ ഞാൻ ഉള്ളിൽ പോയി അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് വന്ന് അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് നിന്നു പിന്നെ അരിയിട്ടാനൊക്കെ നിന്ന് അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കാനെട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ട് എന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ